ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോടാ? എല്ലാവരും ഹാപ്പിയായി സേഫ് ആയിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗും ആയിട്ടാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇക്ക നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ചിരുന്ന ഒരു വ്ളോഗൊക്കെ ചെയ്യണമെന്നുള്ളത്. അത് നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് ഞാൻ എടുക്കാമെന്ന് എഴുതിയത്. കാരണം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ ഇക്കാൻ്റെ കസിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ആള് പുതിയ വീട്ടിലേക്ക് കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്നതും അവിടുത്തെ വിശേഷങ്ങളായിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത്. അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് ഒത്തിരി നാളായിരുന്നു. ഈ ഒരു കൊറോണ ആയിട്ട് നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കൂടൽ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒത്തുകൂടുന്നതും വർത്തമാനം പറയുന്നതും ഒക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കൊറോണ ടൈമിൽ ഏറ്റവും കൂടുതൽ മിസ്സായിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഒത്തുകൂടൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്ളോഗിൽ ഇതെന്നൊരു മെമ്മറി ആയിട്ടിരിക്കുമെന്ന് കരുതിയിട്ട് ഞാനൊന്ന് വ്ളോഗ് എടുത്തതാണ്. ഫംഗ്ഷന് പോകുന്നതിന് തലേ ദിവസം തന്നെ ഇക്ക കുറച്ച് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ കുറേ നാളായിട്ട് പറയുന്ന കാര്യമാണ് ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങണമെന്നുള്ളത്. അപ്പോൾ ഇക്ക തലേ ദിവസം രാത്രി തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും വലിയ പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ അന്നേരം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് നിന്നില്ല. ഈ ഒരു കുഞ്ഞു പ്ലാന്റ് മാത്രം കല്ലൊക്കെ ഇട്ട് ഞാൻ അന്നേരം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ പ്ലാന്റ്സൊക്കെ പിറ്റേന്ന് രാവിലെ ഇക്കായി കൊണ്ടാണ് മുകളിലേക്ക് വെപ്പിച്ചത് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം, അതായത് നമ്മൾ ഫംഗ്ഷന് പോകുന്നതിൻ്റെ അന്ന് തന്നെ രാവിലെ ഞാനും ഇക്കായും കൂടി ആ ഒരു പ്ലാന്റ്സൊക്കെ തന്നെയും, വലിയ പ്ലാന്റ്സ് ആയിരുന്നു, ആ ഒരു പ്ലാന്റ്സൊക്കെ തന്നെയും ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആയിരുന്നേ. നമ്മൾ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് താഴേക്ക് വന്നപ്പോഴേക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നെ. ഒരാൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു. മറ്റൊന്നല്ല കേട്ടോ, ഹോല ഹൂപ്പാണ്, ഇല്ല കറക്കുന്ന സംഭവമല്ലേ, അത് തന്നെയാണ്. ഏതോ ഒരു കാർട്ടൂണിലോ മറ്റോ കണ്ടിട്ടാണ് മോനൂസ് കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്തു. എങ്ങനെയാണ് വരുന്നതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം എത്തിയിട്ടുണ്ട്. ആൾ ഒത്തിരി ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. എനിക്ക് ഓരോ കൊറിയർ വരുമ്പോഴും ആൾ ഓടി എത്തിയിട്ട് ചോദിക്കും കേട്ടോ എൻ്റെ പ്രോഡക്റ്റാണോ വന്നതെന്നുള്ളത്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നത്. മറ്റേതൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ കിട്ടുന്നതായിരുന്നു, പക്ഷേ ഇത് കുറച്ച് ദിവസം എടുത്തു കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു റൗണ്ട് ഷേപ്പിനെ ചേർത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനും മോനും കൂടി അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം കിട്ടിയിട്ടുണ്ട്. ആൾ ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ. ഇന്നും പോളും അത് കണ്ടിട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു. മോന് വിചാരിച്ചിരുന്നത് കിട്ടിയാൽ ഉടനെ തന്നെ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ കറക്കി എടുക്കാന്നൊക്കെയാണ് കേട്ടോ. നമ്മളും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. സംഭവം നല്ല ട്രെയിൻ ചെയ്താൽ മാത്രമാണ് അങ്ങനെ പറ്റുന്നതെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ആൾ ആ ഒരു വിഷമം എന്തായാലും ആളുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആൾ വിട്ടുകൊടുത്തില്ല കേട്ടോ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഇത് ചെയ്ത് പഠിക്കുമെന്നുള്ളത്. അങ്ങനെ എല്ലാവരും ദേ ഇവിടെ റെഡി ആയിട്ടിരിക്കാൻ കേട്ടോ. ഫംഗ്ഷൻ വൈകുന്നേരം ആയിരുന്നു. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അതുപോലെ തന്നെ ലഞ്ച് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ടീ ടൈം ആയപ്പോഴാണ് നമ്മളെല്ലാവരും കൂടി ഇറങ്ങുന്നത്. ഒരു 4-5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പിന്നീട് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ഒത്തിരി എക്സൈറ്റഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇന്നും മോളും. ഇന്നും മോൾക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇക്കാൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. പുറകിലിരുന്നാലും വേഗം തന്നെ അവൾ ചിണുങ്ങിയൊക്കെ കറിഞ്ഞിട്ട് ഫ്രണ്ടിൽ പോകും കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സീനൊക്കെ കണ്ടിട്ട് ഫ്രണ്ടിൽ ആ ഒരു സീനിൽ ഇരിക്കാനായിട്ട്. ഫംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴേക്കും ഇന്നുമോൾ ഒത്തിരി ഹാപ്പിയായിരുന്നേ. കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു ഇന്നുമോൾക്ക് കളിക്കാനായിട്ട്. ഒരു കോമഡി എന്ന് പറയുന്നത് പലരും കുഞ്ഞു മക്കളൊക്കെ ആയതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് തന്നെ ഈ ഒരു ഫംഗ്ഷന് വെച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. മോനും ഒത്തിരി ഹാപ്പിയായിരുന്നു കേട്ടോ. അവനും കളിക്കാനായിട്ട് അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു സാറ്റൊക്കെ കളിക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നേ. കേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാളും പോയി റെഡി ആയിട്ട് വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. ഇതാണ് ആനിവേഴ്സറി കപ്പിൾസ്. അവരുടെ മോളാണ് കേട്ടോ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത്. അതും ഇന്നോസ് എന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി കേക്ക് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചില്ല, ലാസ്റ്റ് ഇവരോട് കൂടി തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫംഗ്ഷൻ ഒന്ന് ഓരോരുത്തരായിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു, അടുത്ത കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മൾ
നമ്മൾ യാത്ര അയക്കുകയായിരുന്നു. നമ്മളന്ന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മളന്ന് അവിടെ സ്റ്റേ ആയിരുന്നു. നമ്മളെന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഒരുപാട് നാളായി ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കൂടി ഒന്ന് കൂടിയിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടിരുന്ന് സംസാരിക്കാനും എല്ലാവരും കൂടി ഒത്തുകൂടുന്നതൊക്കെ നല്ല രസമാണ്. സോ നമ്മളന്ന് അവിടെ സ്റ്റേ ആയിരുന്നു. അതിനുശേഷം രാത്രി എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇന്നും മോൾക്കും ഫുഡൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഒരുപാട് നേരം എല്ലാവരും കൂടി ഇന്ന് സംസാരിച്ചു. അട്ടിപൊളിയായിരുന്നു അന്ന് രാത്രി. രാത്രി ഒത്തിരി നേരം സംസാരിച്ചിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കിടന്നപ്പോഴേക്കും. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഒരു 10-11 മണിയായി നമ്മളെല്ലാവരും എഴുന്നേറ്റപ്പോഴേക്കും. അന്ന് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത് മുകളിലാണ് കേട്ടോ. പിറ്റേ ദിവസത്തെ രാവിലത്തെ വിശേഷം എന്ന് പറയുന്നത് എല്ലാവരും ഒത്തിരി ഹാപ്പി ആയിരുന്നു. കാരണം തലേ ദിവസം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒത്തിരി ഹാപ്പി ആയിരുന്നു. ഇതാണ് കേട്ടോ സൈഗോ ബേബി. സൈഗോ ബേബി എന്ന് പറയുന്നത് ഇക്കാടെ അപ്പച്ചിയുടെ മോൻ്റെ മോനാണ് കേട്ടോ. അപ്പച്ചിയുടെ 3 മക്കളിൽ ഒരാളുടെ വെഡിങ് ആനിവേഴ്സറിയാണ് ഇവിടെ കഴിഞ്ഞത്. അതായത് 2-ാമത്തെ മകളുടെ വെഡിങ് ആനിവേഴ്സറിയാണ് കഴിഞ്ഞത്. ആളുടെ വീടാണ് കേട്ടോ ഇത്. സൈഗോ മോന് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് മോളെ അടുത്തൊന്നും അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല രീതിയിൽ തന്നെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ കുറച്ച് അകലം പാലിച്ചാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. മോനും അവിടുത്തെ ഇന്നും മോളും നല്ല കൂട്ടാണ്, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തെറ്റുന്നുണ്ട്. അപ്പോഴേക്കും ഒന്ന് പൊക്കി അടിക്കുന്നുണ്ട്. ആളുടെ മുടിയൊക്കെ നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് ആളുടെ ആ ഒരു മൂഡൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് മോനൂസ്. അവിടുത്തെ ഇന്നും മോളുടെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇന്നും മോളും അവിടെ ഇരുന്ന് കുറുക്ക് കുടിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇക്ക മരക്കെ എത്തിയിട്ടുണ്ട്. ഇക്കാണ് കേട്ടോ ഫസ്റ്റ് ഇറങ്ങി വന്നത്. അങ്ങനെ ഇക്കൊക്കെ ചായയൊക്കെ കൊടുത്തു, ആളെ കുടിച്ചൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും ഇറങ്ങി വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം ഇക്കായും കൊണ്ട് ഇന്നും മോള് ദേ നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും കൈ പിടിച്ചിട്ട് നടക്കുന്നത് ഇന്നൊരു ശീലമാണ് കേട്ടോ. ആള് തനിയെ നടക്കാനായിട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ ആൾക്ക് നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആരുടെയെങ്കിലും ഒരു കൈ മാത്രം മതി. ശേഷം ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. ലഞ്ചൊക്കെ കഴിച്ചു, നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും ഇരുന്ന് സംസാരിച്ച് കഴിക്കാനായിട്ട് നല്ല രസമായിരുന്നു. ഇതാണ് കേട്ടോ സൈഗം മോൻ്റെ വാപ്പച്ചി. അപ്പോൾ ആൾ നല്ല രീതിയിൽ തന്നെ കുട്ടികളെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നും മോക്കും ഒത്തിരി ഇഷ്ടമായി. വേഗം തന്നെ ആളുമായിട്ട് നല്ല കൂട്ടായി കേട്ടോ. അവിടെ അത്രയും ബഹളം ഉണ്ടായിട്ടും സൈഗം മോൻ ഇപ്പുറത്ത് കിടന്ന് നല്ല ഉറക്കത്തിലാണേ. സൈഗം മോൻ്റെ മമ്മിയും അടുത്തുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാവരും ചായയൊക്കെ കുടിക്കുകയായിരുന്നു. ചായയൊക്കെ കുടിച്ചുകൊണ്ട് വീണ്ടും ഇരുന്ന് ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞു കേട്ടോ. സമയം പോകുന്തോറും വല്ലാത്ത വിഷമമായിരുന്നു. കാരണം തിരിച്ചു പോകണമല്ലോ എന്ന് ഓർത്തിട്ട് നല്ല വിഷമമായിരുന്നു കേട്ടോ. ആ ഒരു മൊമെൻ്റ് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. കാരണം ഇത്രയും നേരം ഇരുന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു നിമിഷം വല്ലാത്തൊരു വേദന തന്നെയാണ്. എങ്കിലും സാരമല്ല, ഇൻഷാല്ല ഉടനെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. Thank you.
അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. ഇറങ്ങിയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ, പോകുന്ന വഴിയിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. തിരികെ വന്നപ്പോൾ എല്ലാവർക്കും നല്ല വിഷമമായിരുന്നു കേട്ടോ, കാരണം രണ്ട് ദിവസം നമ്മൾ നല്ല രീതിയിൽ തന്നെ അടിച്ചു പൊളിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു വരാനായിട്ട് ആർക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും നല്ലതായിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട്. ഇൻഷാല്ലാഹ് ഉടനെ തന്നെ നമുക്ക് വീണ്ടും ഒത്തുകൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇൻഷാല്ലാഹ് ഇക്ക വന്നതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഒരുപാട് വ്ലോഗ് ഞാൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഇനിയും വ്ലോഗുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇൻഷാല്ലാഹ് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ബ്യൂട്ടിഫുൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.